ഓക്കേ, ഹരി വരുന്നുണ്ട് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞു നിർത്തിയത്? ഏതാണ്? സെവൻ. ഓക്കെ, പേജ് നമ്പർ 50. ഹരി, ഗുഡ് ഈവനിങ്. ഓക്കെ, പേജ് നമ്പർ 50 എടുക്കാം. 50, പേജ് നമ്പർ 50. ഇനി കുറച്ച് ദിവസം ലീവ് കിട്ടുന്നുണ്ടല്ലോ, അപ്പൊ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും ഏതെങ്കിലും ഒരു ചാപ്റ്റർ മിസ് പഠിക്കാൻ പറയാം. ഇനി ഇടയ്ക്ക് ക്രിസ്മസിന്റെ ലീവ് ഒക്കെ കിട്ടുന്നില്ലേ, വരുന്ന ശനിയാഴ്ച നിങ്ങൾക്ക് ക്ലാസ് ഇല്ലല്ലോ, അപ്പൊ പിന്നെ വീണ്ടും അടുത്ത ശനിയാഴ്ച അല്ലേ പിന്നില്ല ക്ലാസ്, അപ്പോഴേക്കും ഞാൻ ഏതെങ്കിലും ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി പറ നന്നായിട്ട് പഠിച്ചിട്ട് വാ കേട്ടോ. ഈ ലെസൺ തന്നെ ആയിക്കോട്ടെ, മുംബൈക്ക് സൈറിന്റെ ലെസൺ തന്നെ ആയിക്കോട്ടെ, അത് തന്നെ പഠിച്ചോ. കേട്ടോ, ലക്ഷ്മിബായിന്റെ പഠിക്കാൻ സിമ്പിൾ ആണെങ്കിൽ അത് വെക്കാം, നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടോന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ അത് പറയാഞ്ഞേ. എന്നാ ദൂസരി ലക്ഷ്മിബായി വെക്കാം നമുക്ക്, ദൂസരി ലക്ഷ്മിബായ് ലെസൺ. ഓക്കെ കേട്ടോ, ജസ്റ്റസ് എല്ലാരും കേട്ടോളണേ. നെക്സ്റ്റ് ക്ലാസ് എപ്പോഴാണോ അന്ന് ഏത് ലെസൺ എക്സാം, ദൂസരി ലക്ഷ്മിബായ് ലെസൺ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ വരിക. അതിലുള്ള എല്ലാം പഠിക്കണം നിങ്ങള്, വേർഡ് മീനിങ് ക്വസ്റ്റ്യൻ ആൻസർ ഫില്ലിൻ ദ ബ്ലാങ്ക്സ്, പിന്നെന്താണ് അതിൽ വരുന്നത്, മാച്ച് ദ ഫോളോവിങ് പിന്നെ തെറ്റിതിരുത്താൻ വേണ്ടി മുഹാവരയുടെ അർത്ഥം എല്ലാം അതിലെന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ. ഓക്കെ നെക്സ്റ്റ് നോക്ക്, പേജ് നമ്പർ 50 ആണ് പറയാൻ പോകുന്നത്. നീചേ ദിയേഗേ ശബ്ദം സേ ഭാവവാചക സംജ്ഞ ശബ്ദ ബനായി, നേരത്തെ അതാണ് പറഞ്ഞു നിർത്തി അല്ലേ. ഭാവവാചക സംജ്ഞ അറിയണമെങ്കിൽ നമ്മൾ ആദ്യം സംജ്ഞ എന്താണെന്ന് പറയണം, അറിയണം. സംജ്ഞ പറഞ്ഞാൽ നൗണ് എന്നാണ് അർത്ഥം, നൗണ് മലയാളത്തിൽ നാമം എന്ന് പറയും. ഏതെങ്കിലും വ്യക്തിയുടെയോ വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ ഭാവത്തിന്റെയോ പേരിനെ കുറിക്കുന്ന ശബ്ദത്തെയാണ് നമ്മൾ നൗണ് സംജ്ഞ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ വ്യക്തിവാചക സംജ്ഞ പറഞ്ഞ വ്യക്തികളുടെ പേര് സ്ഥലങ്ങളുടെ പേരൊക്കെ വരുന്ന വ്യക്തിവാചക സംജ്ഞയില്, ജാതിവാചക സംജ്ഞ എന്ന് പറഞ്ഞാൽ ഒരു ഒരു കൂട്ടം ഒരു സമൂഹം അതിന്റെ പേരാണ് ജാതിവാചക സംജ്ഞ. ഭാവവാചക സംജ്ഞ പറഞ്ഞാൽ ഇതിലൊന്നിനും പെടാത്തത്, വ്യക്തി വസ്തു സ്ഥാൻ ഇതിൽ പെടാത്ത ബാക്കി വരുന്ന വാക്കുകളൊക്കെ ഭാവവാചക സംജ്ഞയിലാണ്. അപ്പൊ ഭാവവാചക സംജ്ഞ നമുക്ക് നിർമ്മിക്കേണ്ടത്, അപ്പൊ ഈ ടെക്സ്റ്റിൽ കാണുന്ന വാക്കുകളൊക്കെയാണ് ഭാവവാചക സംജ്ഞ. അതിൻ്റെയോട് കൂടി ആയി ചേർക്കുക, ആയി അച്ഛ കൊടുത്തിട്ടുണ്ട്, അച്ചായി. അച്ചായി എന്നുള്ളത് ഒരു ഭാവവാചക സംജ്ഞയാണ്. അച്ചായി എന്ന് പറഞ്ഞാൽ നന്മ, നല്ലത്, നന്മ. ബുര, ബുരായി ഉണ്ടോ, ബുരായി എന്നുള്ളതാണ് എന്ത് ഭാവവാചക സംജ്ഞ. മോട്ട, മോട്ടായി. ഊഞ്ച, ഊഞ്ചായി. ചൗട, ചൗടായി. എല്ലാ വാക്കിന്റെ കൂടെയും ആയി ചേർത്ത് എഴുതുക. ഗഹര, ഗഹരായി. ലംബ, ലംബായി. കട, കടായി. ഓക്കെ, അങ്ങനെയാണ് ഭാവവാചക സംജ്ഞ നിർമ്മിക്കുന്നത്. നെക്സ്റ്റ്, നിമ്നലിഖിത ശബ്ദമൊക്കെ സ്ത്രീലിംഗ ശബ്ദം ലിഖിയേ. നെക്സ്റ്റ് നമുക്ക് എഴുതേണ്ടത് സ്ത്രീലിംഗ ശബ്ദം എഴുതാനാണ്. സ്ത്രീലിംഗ ശബ്ദം എന്താ, സ്ത്രീലിംഗ ശബ്ദം എങ്ങനെ എഴുതുക? ഫൂഫ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഫൂഫ, അതിന്റെ സ്ത്രീലിംഗ ഫൂഫി. ഫൂഫ, ഫൂഫി. ഗുഫ, സോറി, ജേട്ട്, ജേട്ടാനി. ജേട്ട്, ജേട്ടി എന്ന് പറയാം, ജേട്ടാനി. മിസ് അയച്ചരും. മാലി പറഞ്ഞാല് തോട്ടക്കാരൻ, മാലിൻ, തോട്ടക്കാരി. പതി, പത്നി. സർദാർ, സർദാരി. ഭായി, ബഹൻ. നൗക്കർ, നൗക്കരാനി. പടോസി, പടോസിൻ. യുവക്, യുവതി. രാജപുത്ത്, രാജപുത്തലി. ഇത്രയുമാണ് അതിലുള്ള സ്ത്രീലിംഗ ശബ്ദങ്ങൾ. പുല്ലിംഗമായിട്ട് സ്ത്രീലിംഗത്തിലേക്ക് എഴുതാനുള്ളത് കേട്ടോ, അത് മിസ് എഴുതി അയച്ചു തരാം. നെക്സ്റ്റ്, നിമ്നലിഖിത ശബ്ദം കേ വചൻ ബദലിയെ.
വചൻ ബദലിയെ, വചൻ ബദലോ എന്നാൽ ഏകവചനമാണെങ്കിൽ ബഹുവചനത്തിലേക്ക് എഴുതുക. മൂർത്തി, മൂർത്തി ഈ വരുമ്പോ യാം ചേർക്കണം അല്ലേ, മൂർത്തിയാം. ഗുഫ വരുമ്പോ ഏ ഗുഫായേം. ലഹർ ലഹരേം. സിതാര സിതാരേം. ചുട്ടി ചുട്ടിയാം. ശാഖ ശാഖായേം. ഇമാരത്ത് ഇമാരത്തേം. വിനാശ് വിനാശേ. ഇത്രയുമാണ് ബഹുവചനത്തിലേക്ക് എഴുതാനുള്ള വാക്കുകൾ. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ഈസ് പത്രക്കെ ഉത്തർമേം, ഈ കത്തിന്റെ മറുപടി ആയിട്ട് അപ്പിനി കിസി ദൂസരെ ഷഹർമേ രഹ്നേ വാലി സഖീക്കോ ഏക്ക് പത്ര ലിഖിയേ. അതാണ് നിങ്ങൾ ഇതിന്റെ മറുപടി എന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു കത്തയക്കണം. ആർക്കാ എത്തേണ്ടത് പറയുക, നിങ്ങളുടെ ഫ്രണ്ടിന്, അടുത്തുള്ള ടൗണിലുള്ള നിങ്ങളുടെ ഫ്രണ്ടിന് നിങ്ങൾ എഴുതുന്ന ഒരു കത്ത് എത്തുമോ? നിങ്ങൾ കത്ത് എഴുതി അയക്കോ? പക്ഷെ പണ്ട് ഞാൻ നാലാം ക്ലാസ് കണ്ട് പഠിക്കുമ്പോ ഒരു കത്ത് അയച്ചേ. അഡ്രസ് പറ്റി പോയിട്ട് ഞാൻ കത്ത് വെച്ചിട്ട് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ ഇല്ലേ പുറത്തു പോയപ്പോ പോസ്റ്റ് നമുക്ക് തിരിച്ചു കൊടുത്തു. ഓഹോ, അഡ്രസ് മാറിയിട്ടല്ലേ. അത് അവന് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കത്തിന്റെ കാര്യം പറയുമ്പോ അല്ലേ. ആ കത്ത് മുമ്പൊക്കെ നന്നായി കത്ത് എഴുതി അയക്കാറുണ്ട് അല്ലേ, ഇപ്പൊ ഒന്നുമില്ല. അപ്പൊ ഇവിടെ എന്താണ്, അത് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ കൂട്ടുകാരിക്ക് നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു കത്ത് എഴുതാനാണ് പറഞ്ഞത്. ആ കത്തില് എന്തൊക്കെ അടങ്ങിയിരിക്കണം എന്നതിൽ കൊടുത്തിട്ടുണ്ട്. എന്തെന്ന്, ഉസ്മേം അപ്നെ ഷഹർ കെ ദർശനി സ്ഥലവും കാ വർണ്ണം കീജിയെ. നിങ്ങളുടെ നാട്ടിലുള്ള എന്തെങ്കിലും, ഏതെങ്കിലും മേള കാണാൻ പോയതോ, ഏതെങ്കിലും ബീച്ചിൽ പോയതോ. ഹലീമ സുഖാണോ? അതിനെ കുറിച്ചൊക്കെ ആ കത്തിൽ ഉണ്ടായിരിക്കണം നിങ്ങളെ ഫ്രണ്ടിന് കത്ത് എഴുതുമ്പോ. നിങ്ങൾ ഇപ്പൊ ഒന്ന് സ്വന്തമായിട്ട് എഴുതണ്ട, അഡ്രസ് മാറി അയച്ചിട്ട് തിരിച്ചു വരണ്ട, ഞാൻ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ടിന് എഴുതുന്ന കത്ത് അതാണ് നമുക്ക് ലാസ്റ്റ് എഴുതാനുള്ളത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള എന്താണ്, പന്ത്രണ്ടാമത്തെ ലെസൺ സന്ത് കബീർ, കബീർ ദാസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ലെസൺ, പന്ത്രണ്ടാമത്തെ ലെസൺ സന്ത് കബീർ, പേജ് നമ്പർ 51. കബീർ ദാസ് അതുപോലെ റഹീം തുളസീദാസ് ഇവരൊക്കെ എന്താണ്, കവികളാണ്, ഹിന്ദിയിലെ കവികളാണ്. പക്ഷെ അവര് കവിതയല്ല എഴുതാറ്, അവര് മറ്റുള്ള കവികള് ഒരു കവിത എഴുതുന്നതിന് പകരം ഇവര് രണ്ടു വരി, ഒരു ദോഹ എന്നതിന്റെ പേര് ദോഹ, ദോഹാരം രണ്ടു വരി, ഈരടി, രണ്ടു വരിയിൽ തന്നെ വലിയൊരു കവിതയുടെ ആശയം അതിൽ കൊടുക്കും. അങ്ങനെയുള്ള കവികളാണ് കബീർദാസ്, റഹീം, തുളസീദാസ് ഒക്കെ. അപ്പൊ ഇവിടെ നമുക്ക് കബീർദാസിന്റെ ദോഹകൾ പഠിക്കാനുണ്ട്. ടെക്സ്റ്റ് നോക്കിയേ മിസ് വായിച്ചുതരാം. ആദ്യം കബീർദാസിനെ കുറിച്ച് എന്താണ്, ആ യെസ്, അതിലിപ്പോ മിസ് ഇപ്പോ കബീർദാസിനെ കുറിച്ച് പറഞ്ഞുതരാം. ടെക്സ്റ്റ് ശ്രദ്ധിക്കണേ. ബാക്കിയുള്ള മക്കളൊക്കെ എവിടെ പോയി? ആകെ അഞ്ചു പേരാണുള്ളത്. എന്ത് പറ്റിയെന്തോ? ഹമാരെ ദേശ്മേം അനേക് കവി ഔർ ലേഖകോംനെ ജന്മലിയ. നമ്മുടെ രാജ്യം ഒരുപാട് കവികൾക്കും അതുപോലെ ലേഖകന്മാർക്കും ജന്മം നൽകി. ഉന്മേം സേക് കബീർ ഭീതെ. അതിലൊരു പ്രധാനപ്പെട്ട ഒരാളാണ് ആര്? കബീർ ദാസ്. കബീർ കബീർ ഹമാരെ പുരാനെ കവിയോമേം സേ ഏക് ഹെ. കബീർദാസ് നമ്മുടെ പഴയ കവികളിലെ ഒരാളാണ്. വേ അധിക പടേലിഗെ നെഹീം ഹെ. അദ്ദേഹം അധികം പഠിച്ചിട്ടും ഒന്നുമില്ല, വിദ്യാഭ്യാസം കുറവാണ്. ഹിന്ദു ഉൻകി ബാത്തെ സബക്കോ അച്ചി ലഗ്ദീതി. എന്നിട്ട് കൂടി അവർക്ക് എന്താണ്, അവരുടെ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ഉൻകി കവിതാവോംകോ കബീർ കി വാണി കവിതെ ഹെ. അദ്ദേഹം എഴുതിയ കവിതകളുടെ ഒരു കൂട്ടമുണ്ട്, അതിനെ പറയുന്ന അതിനൊരു പ്രത്യേകിച്ച് ഒരു പേരുണ്ട്, കബീർ കി വാണി. ആ പുസ്തകത്തിന്റെ പേര് കബീർ കി വാണി എന്നാണ്. കബീർ സഭി ധർമ്മവും ഔർ സഭി വ്യക്തിയോംകോ സമാൻ ഭാവസേ അപ്നെ ദോഹോം ദ്വാര സച്ച ഔർ സീത ഉപദേശ് ദിയാ കർത്തേതേ. കബീർദാസ് എല്ലാ മതത്തിൽപ്പെട്ട എല്ലാ വ്യക്തികൾക്കും തുല്യ ഭാവം നൽകി, തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് അവരവരുടെ ആ ദോഹയില് വരികളിലെ നല്ല ഉപദേശങ്ങളായിരുന്നു നൽകിയിരുന്നത്. ജാതിയോ മതവും നോക്കാതെ എല്ലാവർക്കും യോജിച്ച ഉപദേശങ്ങളായിരുന്നു അദ്ദേഹം എഴുതിയ ദോഹയിൽ നിന്ന് കിട്ടുന്നത്.
ധീരെ ധീരെ ലോകുവിനെ മഹാത്മാ കബീർ കഹ്നിലേക്ക്, മെല്ലെ മെല്ലെ അദ്ദേഹത്തിന്റെ പേര് മഹാത്മാ കബീർ എന്ന് വിളിക്കാൻ തുടങ്ങി ജനങ്ങള്. പടേ ലിഗേ കം ഹോനേ തഥാ ഗുംതേ ഫിർതേ രഹ്നേകി പ്രവൃത്തിക്കേ കാരൻ കബീർ കി ഭാഷാമേ സ്ഥാൻ സ്ഥാൻ കെ ശബ്ദ പായ ജാതേ ഹേ. അദ്ദേഹം വിദ്യാഭ്യാസം തീരെ കുറവായ വ്യക്തിയാണെന്ന് ആദ്യം പറഞ്ഞു. എന്നിട്ട് കൂടി അദ്ദേഹം നല്ല ഭാഷകൾ, നല്ല കൈകാര്യം ചെയ്യുന്ന നല്ല ഭാഷകളായതുകൊണ്ടും അദ്ദേഹത്തിന് എല്ലാവരും അറിയപ്പെട്ടിരുന്നു. ഭാഷാമേ സഭി പ്രകാർക്കെ ശബ്ദോ കെ ആനേസേ ഉൻകി ഭാഷാക്കോ സതുക്കടി യാം പഞ്ചമേ ഖിച്ചടി ബി കവത്തേഹ്. അത് അദ്ദേഹത്തിന്റെ ഭാഷയാണ്. നമ്മൾ ഹിന്ദി അതുപോലെ വ്രജഭാഷ അങ്ങനെ എന്തൊക്കെയോ ഭാഷകളുണ്ട്, ഹിന്ദിയുടെ രൂപാന്തരം വന്ന കുറെ ഭാഷകളുണ്ട്. അത് സതുക്കടി പഞ്ചമേൽ ഖിച്ചടി എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അതിൽ പെടുന്ന ഭാഷയാണ് അദ്ദേഹം എഴുതിയത് കൂടുതലും. കഹത്തെ ഹേ കബീർ ക ജന്മ ഹിന്ദു പരിവാർമേ ഹുവാത. ആരോ മുമ്പേ പറയുന്ന കേട്ടിട്ടുണ്ടെന്ന് ഒരു ഹിന്ദു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. കോൻ കബീർ ദാസ് ഹിന്ദു. പക്ഷേ ഉൻക ലാലൻ പാലൻ പാലൻ പോഷൻ നീരു ഓർ നീമ നാമക മുസൽമാൻ ബുൻകർ ദമ്പതിനെ കിയാത. പക്ഷെ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചിട്ട് അതായത് അദ്ദേഹത്തെ പിന്നെ വളർത്തി വലുതാക്കിയത് ഒരു നീരു നീമ എന്ന് പറയുന്ന ദമ്പതിമാര്, മുസ്ലിം ദമ്പതികളാണ് കബീർ ദാസിനെ വളർത്തി വലുതാക്കിയത്. ഹിന്ദു കബീർ ന ഹിന്ദു ധേ ന മുസൽമാൻ. അതുകൊണ്ട് കബീർ ദാസ് ഹിന്ദു ആണോ എന്നും ചോദിച്ചുകൂടാ, മുസൽമാനാണോ എന്നും ചോദിച്ചാൽ മറുപടിയില്ല. ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും മുസൽമാൻ കുടുംബത്തിലായിരുന്നു വളർന്നത്. വേ അനുജിത് കാര്യോ കേലിയെ ദോനോക്കോ ബുരാ ബല കഴുത്തേതേ അവർ സച്ചാരാസ്ത ദിഗാനേക്ക പ്രയത്നം കാത്തേതേ. അവർ നല്ല കാര്യങ്ങൾ ചെയ്യാൻ, നന്മ നല്ല വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് കബീർ ദാസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അദ്ദേഹം എഴുതിയ നിങ്ങൾക്ക് പഠിക്കാനുള്ള ദോഹയാണ് താഴെ കൊണ്ടിരിക്കുന്നത്. കാഖ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 ാ
ഇതൊന്ന് ഒരു തവണ ദോഹ വായിച്ചുതരാം. വായിക്കാൻ ദോഹ വായിക്കാൻ നല്ല പ്രയാസമുണ്ട്. നന്നായിട്ട് അക്ഷരങ്ങൾ അറിയുന്നവർക്ക് മാത്രമേ ദോഹ വായിക്കാനാവുള്ളൂ. സാധാരണ ഹിന്ദി ഭാഷ പോലെയല്ല. ദോഹ എന്ന് പറഞ്ഞാൽ ഈരടി എന്നാണ് ശരിയായ മലയാള അർത്ഥം. ഈരടി രണ്ടു വരി എന്നർത്ഥം. രണ്ടു വരി എന്ന് പറഞ്ഞാല് ദോഹയുടെ പ്രത്യേകത പറഞ്ഞാല് ആ രണ്ടു വരിയിൽ തന്നെ മറ്റുള്ള കവികൾ എഴുതുന്ന കവിതയുടെ ഒരു ഫുൾ കവിതയുടെ ആശയം ആ രണ്ടു വരിയിലുണ്ടാവും. അതിനാണ് ദോഹ എന്ന് പറഞ്ഞത്. ഓക്കെ, ജസ്റ്റിസിനെ പോലെ നേരത്തെ കില എന്ന് പറഞ്ഞ അതിന്റെ ഒരു സംശയം ഉണ്ടായിരുന്നു അല്ലെ. അതായത് നമ്മുടെ സെന്റൻസിൽ വരുമ്പോ കില എന്നുള്ളത് സെന്റൻസിലേക്ക് വരുമ്പോ വേറെന്തെങ്കിലും വാക്ക് കൂടുമ്പോ അത് കിലേന്നാവും. കിലേ കിയോർ, അപ്പൊ കിലേ ബഹുവചന വരുക. അതാണ് അങ്ങനെ എനിക്ക് സംശയം വന്നത് കേട്ടോ. ഇനി ഞാൻ ദോഹന്ന് മിസ് വായിച്ചരാം, നോക്കിക്കോ. കബിര ധീരജ് കേ ധരേ ഹാഥി മൻ ഭർഗായ് ടൂക്ക് ഏക് കേ കാർണേ സ്വാൻഘരേ ഘർ ജായ് കബിര സംഗത് സാധു കി ഹരേ ഔർ കി വ്യാധി സംഗത് ബുരി അസാധു കി ആഠോം പഹർ ഉപാധി ദുഃഖ മേ സുമിരൻ സബ് കരേം സുഖമേ കരേം ന കോയ് ജോ സുഖമേ സുമിരൻ കരേം തോ ദുഃഖ ഗാഹേ ഹോയ് ബുരാ ജോ ദേക്കൻ മേം ചല ബുരാ ന മിലിയ കോയ് ജോ ദിൽ ഘോജ ആപ്ന മുജ്സേ ബുരാ ന കോയ്. എന്താണെന്നറിയോ, അതിന് ശരിയായ ചെറിയൊരു മീനിങ് മിസ് പറഞ്ഞുതരാം എളുപ്പത്തിൽ മനസ്സിലാവാൻ, പിന്നെ വിവരിച്ച് പറഞ്ഞുതരാം. കബിര ധീരജ് കേ ധരേ ഹാത്തി മൻ ഭർഗായ് ടൂക്ക് ഏക് കേ കാർണേ സ്വാൻ ഘരേ ഘർ ജായ്. ഇപ്പൊ ആന, ആന എന്ന് പറഞ്ഞാൽ നല്ലൊരു ബല ശക്തിശാലിയുള്ള ഒരു മൃഗമാണ് അല്ലെ. ആന ഹാത്തി അല്ലെ, ശക്തിശാലിയായ മൃഗമാണ്, അതിനെല്ലാവർക്കും ഭയമാണ്. അപ്പൊ അതിനുള്ള ഭക്ഷണം എന്ത് ചെയ്യും? നമ്മളൊക്കെ ആനയെ വളർത്തുന്നവരെന്താ ചെയ്യുന്നത്? ആനയുടെ മുന്നിലേക്ക് കൊണ്ടു കൊടുക്കും. കാരണം ആന ശക്തിശാലിയായ മൃഗമാണ് അല്ലേ. ശ്രീവിഷ്ണുവിനെ ചായയെല്ലാം കുടിച്ചാ ഇപ്പൊ വന്നിട്ടുണ്ട്. ശ്രീവിഷ്ണു എന്താ പറ്റിയത്? ഇത്രയും ലേറ്റ് ആയത് എന്താ?
അപ്പൊ ഇവിടെ പറയുന്ന എന്താണ്, ആന ഒരു ശക്തിശാലിയ മൃഗമായതുകൊണ്ട് അതിനുള്ള ഭക്ഷണം അവിടെ അതിന് അതിന്റെ മുന്നിൽ തന്നെ കിട്ടുന്നു അല്ലെ, അവിടെ കൊണ്ടു കൊടുക്കും. നേരെ മറിച്ച് പട്ടി, ഒരു ശ്വാൻ, ഇവിടെ ശ്വാൻ എന്ന് പറഞ്ഞാൽ ശ്വാനം, ശ്വാൻ എന്ന പട്ടിയുടെ പര്യായമാണ്. പട്ടി എന്ന് പറഞ്ഞാല് അധിക ശക്തിശാലിയായ മൃഗമൊന്നല്ല ആണോ, പക്ഷെ അതിന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അതെന്താ ചെയ്യുന്നത്, അത് അലഞ്ഞു തിരിഞ്ഞ് നടക്കും അല്ലെ, അല്ലെ, അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ തെണ്ടി നടന്നിട്ട് ഭക്ഷണം കഴിക്കും. എന്താ ശ്രീവിഷ്ണു ലേറ്റ് ആയത്? ഓ, ആ നെറ്റിന് കുറച്ച് ചായ ഒന്നും കുടിക്കാൻ കൊടുക്കടാ, നെറ്റും കിട്ടൂല വൈകുന്നേരം ആകുമ്പോ. നീ മാത്രം കഴിച്ചാ പോരാ, കുറച്ച് നെറ്റിനും കൊടുക്കണം. പോയി അല്ലെ ഹലീമ. ഹലീമ എന്ത് പറയുന്നു? ഹലീമ, ഹലീമക്കറിയാം എന്ത് പറയുമ്പോ ചിരിക്കണമെന്ന്. കാരണം ചിരിച്ചാൽ ആയുസ് കൂടുന്ന ആരോ ഹലീമയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് പറയുമ്പോ അവിടെ നിന്ന് ചിരിച്ചോളൂ. അപ്പൊ ഇവിടെ അപ്പൊ ശക്തിശാലി ആ വ്യത്യാസമാണ് ഇവിടെ ആ ദോഹയില് പറഞ്ഞിരിക്കുന്നത്, കേട്ടല്ലോ. ധൈര്യവാനായ ജനങ്ങൾക്കാണെങ്കിൽ അവർക്ക് പ്രാപ്തി ഉണ്ടാവും, പക്ഷേ പേടത്തൊണ്ടന്മാരാണെങ്കിലോ അവർക്ക് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ ഇല്ല. നെക്സ്റ്റ്, കബിര സംഗത് സാധൂക്കി ഹരേ ഔർക്കി വ്യാധി സംഗത് ബുരി അസാധൂക്കി ആട്ടവും പഹറുപാധി. രണ്ടാമത് പറഞ്ഞ എന്താണ്, നമ്മൾ എപ്പോഴും നല്ല കൂട്ടുകെട്ട്, നല്ല ചങ്ങാതികൾ ഉണ്ടായാലും നല്ല സുഹൃത്തുക്കൾ ഉണ്ടായാലും നമുക്ക് നല്ല സ്വഭാവമായിരിക്കും. നമ്മൾ നേരെ മറിച്ച് നമ്മുടെ കൂട്ടുകാരൊക്കെ മോശ ശീലങ്ങൾ, ദുശീലങ്ങളുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മളും എന്താ ഏത് ശീലങ്ങളിലെത്തും? ദുശീലങ്ങളിൽ എത്തിച്ചേരും. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ ആരും ഒത്തായിരിക്കണം, നല്ല പ്രവൃത്തി ചെയ്യുന്നവരുമൊത്ത് ആയിരിക്കണം. തേർഡ്, ദുഃഖമേ സുമിരൻ സബ് കരേ സുഖമേ കരേന കോയ് ജോ സുഖമേ സുമിരൻ കരേന്തോ ദുഃഖ കാഹേ ഹോയ്. എന്താ അതിന് പറഞ്ഞറിയോ? നമ്മൾ ദുഃഖം വരുമ്പോ എപ്പോഴും ഈശ്വരനെ വിളിക്കും അല്ലെ. നമുക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോ, എക്സാം എല്ലാം വരുമ്പോ, ഈശ്വര മുത്തപ്പ അല്ലെങ്കിൽ അള്ള പഠിച്ചോനെ ഒക്കെ വിളിക്കും അല്ലെ, വിളിക്കാറില്ലേ, വിളിക്കില്ലേ? ഹലീമ എപ്പോഴും വിളിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ്, നല്ലൊരു എന്തെങ്കിലും വേറെന്തെങ്കിലും നല്ല മാർക്ക് കിട്ടുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ചോക്ലേറ്റ് കിട്ടും, എന്തെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടും, എന്തെങ്കിലും ചെയ്തപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഭഗവാനെ ഓർക്കാറുണ്ടോ? ആർക്കോ ആരും ഓർക്കാറില്ല. നമ്മൾ സങ്കടം വരുമ്പോഴേ എപ്പോഴും ഭഗവാന്റെ അടുത്തൊക്കെ പരാതി പറയാൻ, കംപ്ലൈന്റ് പറയാനേ നമ്മൾ ഭഗവാന്റെ അടുത്ത് പോകാറുള്ളൂ. പക്ഷെ നമുക്ക് എന്തെങ്കിലും സന്തോഷമുള്ള കാര്യം വരുമ്പോഴും എന്തല്ല, നമ്മൾ ഈശ്വരനെ ഓർമ്മിക്കാറില്ല. അപ്പൊ ഇവിടെ കവി എന്താ പറഞ്ഞത്, നിങ്ങൾ എപ്പോഴും സന്തോഷം വരുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ഭഗവാനെ സ്മരിക്കണം, എങ്കിൽ മാത്രം നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ല, ദുഃഖം ഉണ്ടാകാറില്ല, ദുഃഖം ഉണ്ടാകില്ല. നമ്മൾ അതങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പിന്നീട് വീണ്ടും ദുഃഖം മാത്രം വരുന്നത്. അപ്പൊ ദുഃഖം വരുമ്പോൾ നമ്മൾ ഈശ്വരനെ വിചാരിക്കുന്നു. ലാസ്റ്റ്, ബുരാജോ ദേക്കൻ മേൻ ചലാ ബുരാന മിലിയ കോയ് ജോ ദിൽ ഘോജ അപ്ന മുജസേ ബുരാന കോയ്. ഞാൻ ഒരു ദിവസം കുറച്ച് ആളെ അന്വേഷിച്ച് നടന്നു. എങ്ങനെയുള്ള ആളെ? എന്നെക്കാളും മോശമുള്ള ജനങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഞാൻ ഒരു ദിവസം പുറത്തിറങ്ങി. മോശ സ്വഭാവക്കാരുള്ളവര്. അപ്പൊ ഈ കവിക്ക് അങ്ങനെ ഒരാളെ എവിടെയും കണ്ടുകിട്ടിയില്ല. കാരണം അയാൾ അയാളുടെ മനസ്സിനോട് തന്നെ ചോദിച്ചു. അയാൾ അയാളുടെ വീട്ടിൽ വന്ന് ചിന്തിച്ചു നോക്കുമ്പോഴേ അയാൾക്ക് തോന്നി, എന്നെക്കാളും മോശം ആയിട്ട് ആരും ലോകത്തില്ല, ഞാനാണ് ഏറ്റവും മോശം. മനസ്സിലായോ? നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം കുറവൊക്കെ പറയാറില്ലേ, ക്ലിയർ ആയിട്ടില്ലേ? നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കുറ്റവും കുറവും അത് ഇതൊക്കെ പരാതി പറയില്ല. നമ്മള് ഓ അവൾ അങ്ങനാ അവൻ ഇങ്ങനാ അത് പറയാത്തവരാരുമില്ല. മനുഷ്യന്മാർ എപ്പോഴും പറയും, പറയില്ല എന്നും പറയണ്ട, എല്ലാവരും പറയും ഓ അവരാ അവരങ്ങനെയാണപ്പാ ഇങ്ങനെയാണപ്പാ അല്ലേ. എന്തെങ്കിലും ഒരു കുറ്റം പറയും, അത് മനുഷ്യരുടെ സ്വഭാവമാണ്, മനുഷ്യരുടെ ഒരു പാരമ്പര്യത്തിലെ സ്വഭാവമാണ് കുറ്റം പറയല്. പക്ഷേ ഈ പറയുന്നവർക്ക് എന്തെങ്കിലും കുറ്റം ഉണ്ടോ എന്ന് അവർ ശ്രദ്ധിക്കുന്നുണ്ടോ? അതിനേക്കാളും വലിയ കുറ്റമായിരിക്കും പറയുന്ന ആൾക്ക്.
അപ്പൊ ആ കുറ്റം ശ്രദ്ധിക്കില്ല. അതാണ് ഇവിടെ കവി പറഞ്ഞത്, ഞാൻ മോശം ആൾക്കാരെ കുറിച്ച് അന്വേഷിച്ച് പോകുമ്പോഴേ, ഞാൻ വീട്ടിലെത്തി ചിന്തിച്ചപ്പോഴേ ഞാനാണ് ഏറ്റവും മോശം എന്ന് എനിക്ക് തോന്നി. എന്നെക്കാളും മോശമായിട്ട് വേറൊരാളും ഈ ലോകത്തില്ലാന്ന് എനിക്ക് തോന്നുകയുണ്ടായി. അതാണ് ആദോഹന്റെ മീനിങ്. ക്ലിയർ ആയോ? വല്ലതും ക്ലിയർ ആയോ? അത് കഴിഞ്ഞിട്ട് ഇപ്പത്തെ മീനിങ് കൊടുത്തേക്കുന്നെന്താ? അത് അതിന്റെ ഹിന്ദി മീനിങ്. രണ്ടുപേര് ദോഹന്നില്ലേ? ഇനി മിസ് പറഞ്ഞുതരാം. പേജ് നമ്പർ 52 എടുക്ക്, 52-ാമത്തെ പേജ് എടുക്ക്. അതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് അതേ പേജിൽ 51 തന്ന ഫസ്റ്റ് ദോഹയാണ് ഫസ്റ്റ് കാന്ന് എഴുതി കൊടുത്തിരിക്കുന്നത്. കബിര ധീരജ് കേ ധരെ ഹാത്തി മൻ ഭർഗായ് തൂക്ക് ഏക്ക് കേ കാർണേ സ്വാൻ ഖരേ ഖരേ ജായ്. അങ്ങനെ എത്രണ്ണുണ്ട്? 4 എണ്ണമില്ലേ? അങ്ങനെയുള്ള ദോഹ 4 എണ്ണമായിട്ടില്ലേ? 4 എണ്ണം. ഒരു ദോഹ എന്ന് പറഞ്ഞാൽ ഒരു കവിതയ്ക്ക് തുല്യമാണ്. ഒരു കവിതയ്ക്ക് തുല്യമാണ് ഒരു ദോഹ. നമ്മൾ ഒരു കവിതയ്ക്ക് എത്ര മീനിങ്ങൾ പഠിക്കുന്നുണ്ട്, എത്ര ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുന്നുണ്ട്, അതേപോലെയാണ് ഈ ദോഹയ്ക്കും. ഒരു ദോഹയ്ക്ക് കുറെ മീനിങ്ങൾ, വേർഡ് മീനിങ് ഉണ്ട്, അതുപോലെ അതിൻ്റെ ആശയങ്ങളുണ്ട്. അപ്പൊ അത് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ ദോഹ കൊടുത്ത തൊട്ട് താഴെ ആ ദോഹയുടെ വേർഡ് മീനിങ്. ധീരജ് എന്ന് പറഞ്ഞാല് ധൈര്യം. അതിന്റെ ശരിയായ ഹിന്ദി വേർഡ് അതാണ്. സ്വാൻ എന്ന് പറഞ്ഞ കുത്ത, നായ. ടൂക്ക് എന്ന് പറഞ്ഞ ടുക്കട, ടുക്കട എ പീസ്. കാർണേ കാരൺ, റീസൺ. ഖായ് എന്ന് പറഞ്ഞ ഖാന, ടു ഈറ്റ്. മൻ ഭർ എന്ന് പറഞ്ഞാൽ ഏക്ക് മൻ, എ വെയിറ്റ് ഓഫ് 46. ഖരേ ഖർ, ഖർ ഖർ, ഹൗസ് ടു ഹൗസ്. ജായ് ജാതാഹേ, ടു ഗോ. അതാണ് ഫസ്റ്റ് ദോഹയുടെ മീനിങ്. അതിന് തൊട്ട് താഴെ കൊള്ളും ദോഹയ്ക്ക് അർത്ഥം, മീനിങ് ഓഫ് കപ്ലറ്റ്. കണ്ടോ, ആ ദോഹയുടെ മീനിങ് ആണ്, ആശയമാണ് താഴെ ഹിന്ദി കൊടുത്തിരിക്കുന്നത്. അർത്ഥം, കബീർദാസ് ജി കഹുത്തേ ഹേ കി, കബീർദാസ് പറയുന്നു എന്തെന്നാൽ, ഹാത്തി ധീരജ് രഗ്നേക്കെ കാരൻ മൻ ഭർ ഭോജൻ കർ ലേതാ ഹേ. ഹാത്തി ധൈര്യവാനായതുകൊണ്ട് അതിന് മനസ്സ് നിറയെ ഇഷ്ടം പോലെ ഭക്ഷണം അതിന്റെ മുന്നിലിട്ട് കൊടുക്കുന്നു. കിന്തു പക്ഷേ, കുത്ത ചഞ്ചൽ ഹോനേക്കെ കാരൻ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ബലവാനല്ലാത്തത് കൊണ്ട് കുത്ത, നായ എന്തേന്ന്, ഏക്കേക്ക് ടുക്കടേക്കേലെ ഖർ ഖർ ബടക്താരഹിതാഹെ. ഓരോരു ആഹാരത്തിന് വേണ്ടിയിട്ട് പലതരം വീടുകളിൽ അലഞ്ഞു നടക്കുന്നു. അർത്ഥാത്, ഇതിന്റെ അർത്ഥം എന്താണ്, ധൈര്യവാൻ അപ്പിനേലിയെ ഭോജൻ പ്രാപ്തി കർലീതാഹെ. ഒരു ധൈര്യവാനായ മനുഷ്യൻ സ്വന്തം ഭക്ഷണത്തിന് വേണ്ടിയുള്ള വക കണ്ടെത്തും. ഉസേ പേട്ട് ഭർണേക്കയിലെ ഖർ ഖർ ഭീക്കിനെഹീം ബാങ്കിനി പടുത്തിഹേ. അവന് വയറു നിറക്കാൻ വേണ്ടിട്ട് അവൻ പിന്നെ വീട് വിടാതരം ഭിക്ഷയാചിക്കാനൊന്നും പോവില്ല. ധൈര്യവാനായ ഒരു മനുഷ്യന് സ്വന്തം കാര്യം നോക്കാൻ ആവുന്നാണ് അതിന്റെ മീനിങ്. അല്ലാണ്ട് ആനയും നായൊന്നും ഇവിടെ ഇല്ല കേട്ടാ. അതുപോലെ സെക്കൻഡ് ഖ, കബിര സംഗത് സാധുക്കി ഹരേ ഔർക്കി വ്യാധി സംഗത് ബുരി അസാധുക്കി ആട്ടോം പഹാർ പഹർ ഉപാധി. കബിര, കബീർ. സംഗത്, സാത്ത്. ഹരേ, ദൂർ കർണ, ടേക്ക് എവേ. വ്യാധി, ദുഃഖ്, സോറോ. ബുരി, ഗലത്ത്, ബാഡ്. അസാധു, ബുരാ വ്യക്തി, ബാഡ് മാൻ. ആട്ടോം പഹർ, ദിൻ രാത്, ഡേ ആൻഡ് നൈറ്റ്. ഉപാധി, ദുഃഖ്, സോറോ. കണ്ടോ, ഇത്രയുമാണ് മീനിങ്. അതിലെന്താ പറഞ്ഞത്, കബി കബീർ കഹത്തെ ഹേക്കി അച്ഛേ വ്യക്തിക്കാ സാ ദൂസരോക്കെ ദുഃഖക്കോ ദൂർ കർത്താഹേ. നല്ലൊരു വ്യക്തിയുമായിട്ട് നമ്മൾ കൂട്ടുകൂടുകയാണെങ്കിൽ നമ്മുടെ വിഷമം ഇല്ലാതാവും. ഹിന്ദു ബുരേ വ്യക്തിക്കാ സാത്ത് കർണേമേ ഹമേന്ദിന്റെ ആ ദുഃഖ് ഭോഗിനെ പറഞ്ഞേ. നേരെ മറിച്ച് ഒരു മോശം വ്യക്തിയാണെങ്കിൽ നമ്മുടെ വിഷമം കൂടുതൽ വർദ്ധിക്കുകയേ ചെയ്യുകയുള്ളൂ. അർത്ഥാത്, മനുഷ്യക്കോ അച്ഛേ വ്യക്തി സേ മിത്രതാ കർണീച്ചാഹേ. എന്താണ് അതിന്റെ അർത്ഥം, മനുഷ്യർ എപ്പോഴും തന്റെ നല്ല കൂട്ടുകാരത്വമായിട്ടേ കൂട്ടുകൂടാൻ പാടുള്ളൂ. താക്കി എന്തെന്നാൽ, അച്ഛാപൻ സഖി എങ്കിൽ നല്ല പേര് നിങ്ങൾക്ക് ആവാൻ പറ്റും. ബുരേ വ്യക്തിക്ക സാത്ത് ജോഡുതേനാ ചാഹി, മോശം വ്യക്തികൾ നിങ്ങളെ ഉപേക്ഷിക്കണം, അവരെ ഫ്രണ്ട്ഷിപ്പ് പാടില്ല.
നല്ല ഫ്രണ്ട്സ് നല്ല കൂട്ടുകാരായിരിക്കണം, നല്ല ശീലങ്ങളുള്ള കൂട്ടുകാരായിരിക്കണം. പേജ് നമ്പർ 53 ദുഃഖമേ സുമിരൻ സബ് കരേ സുഖമേം കരേന കോയ് ജോ സുഖമേ സുമിരൻ കരേം തോ ദുഃഖ കാഹേ ഹോയ്. വേർഡ് മീനിങ് ദുഃഖ് കഷ്ട സോരോ കോയ് കോയി എനി വൺ കാഹേ ക്യോ വൈ. സുമിരൻ സ്മരൺ റിമംബർ തോ തോ ദെൻ ഹോയി ഹോന ഹാപ്പൺ. ഇനി അതിന്റെ മീനിങ് എന്താണ്? കബീർദാസ് ജി കഹതേ ഹേ കി അബ് ജബ് മനുഷ്യ പർ കോയി ദുഃഖ പഠത്താ ഹേ തോ വഹി ഈശ്വർ കോ യാദ് കർത്താ ഹേ. ഏത് മനുഷ്യരാണോ ദുഃഖത്തിലാവുന്നത് അവരെന്ത് ചെയ്യുന്നു? ഈശ്വരനെ വിളിക്കുന്നു. അവർ സുഖക്കെ ആനേ പർ വഹി ഈശ്വർ കോ ഭൂൽ ജാത്താ ഹേ. നേരെ മറിച്ച് സുഖമാണ് ലഭിക്കുന്നതെങ്കിൽ അവർ ഈശ്വരനെ മറന്നു പോകുന്നു. യദി മനുഷ്യ സുഖമേമ്പി ഈശ്വർ കോ യാദ് കരേന്തോ. ഇനി എപ്പോഴെങ്കിലും ഏതെങ്കിലും മനുഷ്യരെ സുഖം വരുമ്പോൾ ഈശ്വരനെ സ്മരിക്കുകയാണെങ്കിൽ ഉസേ ദുഃഖിക്കോം ഹോ, പിന്നെ അവർക്ക് ദുഃഖം ഉണ്ടാവില്ലല്ലോ. കബീർ ഏഹ് സമജാന ചാത്തേഹേക്ക് കബീർദാസ് ഇതാണ് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. എന്ത് മനുഷ്യക്കേ സുഖക്കേ സമയമേമ്പി ഈശ്വർക്ക് ധ്യാൻ കർത്തേ രഹന ചാഹിയെ താക്കി ഉസേ ദുഃഖനമിലേ. മനുഷ്യരെ സുഖം വരുമ്പോഴും ഈശ്വരനെ സ്മരിക്കുകയാണെങ്കിലേ അവർക്കൊരിക്കലും ദുഃഖം ഉണ്ടാകുന്നില്ല. നമ്മൾ ദുഃഖം വരുമ്പോൾ മാത്രം ഈശ്വരനെ സ്മരിക്കുന്നത് കൊണ്ടാണ്. സുഖം വരുമ്പോഴും നമ്മൾ ഈശ്വരനെ തുല്യമായി എല്ലായ്പ്പോഴും ഒരുപോലെ ഈശ്വരനെ സ്മരിക്കണം. ഇനി ലാസ്റ്റ് വൺ ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? മിസ് പറഞ്ഞത് ദോഹ ആയതുകൊണ്ട് കുറച്ച് ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. നോക്ക് ബുരാജോ ദേക്കൻ മേം ചല ബുരാനമിലിയാ കോയ് ജോ ദിൽ ഖോജ അപ്ന മുജ്സേ ബുരാന കോയി. ബുരാ ബുരായി ഇവൻ, ദേക്കൻ ദേക്കിനെ ടു സി, മിലിയ മില മീറ്റ്, ആപ്ന അപ്ന മൈ ഓൺ, ഖോജ ഖോജന ടു സെർച്ച്, കോയ് കോയി നോബഡി. ദോഹേക്ക അർത്ഥ അർത്ഥ കബീർ ജി കഹതേ ഹേ കി ബുരേ വ്യക്തിക്കോ മേ ഖോജിനെ നികലാധ. ഞാൻ കബീർദാസ് പറയുകയാണ് എന്ത്, ഞാൻ മോശം വ്യക്തികളെ അന്വേഷിച്ചിറങ്ങി കിന്തു, പക്ഷേ മുജേ കോയി ബുരാ വ്യക്തിക്കോ നമില, പക്ഷെ എനിക്ക് മോശം വ്യക്തികളെ ആരെയും ലഭിച്ചില്ല. മൈനെ ജബ് അപ്പിനെ ദിൽമേ ജാങ്ക് കർ ദേക്കാത്തോ, ഞാൻ എന്റെ മനസ്സിനോട് തന്നെ ചോദിച്ചു, അപ്പോഴേ അപ്പിനെ ആപ്പുസെ അധിക ബുരാ വ്യക്തി കോയിനെ ഹിന്ദി ഗായതിയ, എന്നെക്കാളും മോശമായ വ്യക്തി വേറെ എവിടെ ഇല്ല എന്ന് ഞാൻ എന്റെ മനസ്സിൽ തന്നെ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടി. ഭാവി യഹിയക്ക് ഹം ലോക് ദൂസരോ കി ബുരായിയോ കോത്തോ ദേഖ്തേ ഹേ. നമ്മുടെ എന്താണ് ഇതിന്റെ അർത്ഥം, മറ്റുള്ളവര് നമ്മളൊക്കെ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരുടെ മോശം കാര്യങ്ങൾ ഇങ്ങനെ കൊറ്റം കുറവും ഒക്കെ പറഞ്ഞിട്ട്, പക്ഷേ അപ്പിനി ബുരായിയോ പർ ധ്യാനഹിന്നത്തെ, നമ്മുടെ മോശം വശം നമ്മൾ ഒരിക്കലും പറയുന്നില്ല. യദി ഹം സബ് അപ്പിനി അപ്പിനി ബുരായിയോ കോ ദൂർ കരേം തോ സൻസാർ മേ കോയി ബി ബുരാ വ്യക്തി നരഹേ ഔർ സൻസാർ സുഖി ഹോജേ. നമ്മളെല്ലാവരും അവരവരുടെ കുറ്റവും കുറവുകളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് പെരുമാറുകയാണെങ്കിൽ അങ്ങനെയുള്ള മോശം വ്യക്തികൾ ഇനി സമൂഹത്തിലെ ഉണ്ടാകുന്നില്ല. എന്തൊക്കെ കുറവുകളാണ് സ്വയം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. നിങ്ങൾ ഒരു തവണ ഒന്ന് വായിച്ചു നോക്കിയേ, ഒരു തവണ ആ ദോഹയിൽ ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു എല്ലാവരും വായിച്ചു ഒന്ന്. ഇതില് വർക്കുകൾ മിസ് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ അയച്ചുതരുവേ. ഇതുവരെ ഉള്ളത് ഈ ദോഹ വരെ ഉള്ളത് നിങ്ങള് ആ ദോഹേണ്ടത് ദോഹ ഒന്ന് എഴുതി അതിന്റെ മീനിങ് ആ ബോക്സ് ഉള്ളത് പോലെ എഴുതുക, എന്നിട്ട് അതിന്റെ ആശയം മിസ് ബ്രാക്കറ്റ് ചെയ്ത് അയച്ചുതരും. അപ്പൊ ആ ബ്രാക്കറ്റിലെ ആശയം മാത്രം ഒന്ന് എടുത്തെഴുതണേ, കാരണം നിങ്ങൾക്ക് എക്സാമിന് ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് വരിയുടെ ആശയം ചോദിച്ചിട്ട് വരും ഏതെങ്കിലും ദോഹ. അപ്പൊ നിങ്ങൾ ഫുള്ള് എഴുതണ്ട, ദോഹയൊക്കെ അർത്ഥമെന്നുള്ള ഫുള്ള് എഴുതണ്ട, മിസ് അയച്ചുതരുമ്പോ ബ്രാക്കറ്റ് ചെയ്ത് അയച്ചുതരും. ക്ലിയർ ആയോ? മനസ്സിലായി. ഓക്കെ.
അതായത് ഒന്നാമത് ദോഹ എഴുത, അതിന്റെ മീനിങ് എഴുത, എന്നിട്ട് അതിന്റെ ആശയം, ദോഹയൊക്കെ അർത്ഥം ഉള്ളതില് മിസ് ബ്രാക്കറ്റ് ചെയ്ത് അയച്ചിടും. ആ ലാസ്റ്റത്തെ മതി, അർത്ഥാദം തുടങ്ങുന്ന സെന്റൻസ് മതി. ധൈര്യവാൻ അപ്നേലിയെന്ന് അങ്ങനെ വരുന്ന എല്ലാ പാരഗ്രാഫിന്റെയും ലാസ്റ്റ് വരുന്ന സെന്റൻസ്. ഒന്നെല്ലാവരും വായിച്ചു നോക്കിക്കോ. എന്താണ് മീനിങ് ഓഫ് കപ്ലേറ്റ് കൊടുക്കൂലേ, കുറച്ച് സെന്റൻസ് വ്യാഖ്യാനിച്ച് തുടക്കത്തില് അർത്ഥം എന്നുള്ള എഴുത്തിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ടുണ്ട്, എല്ലാ മൂന്നെണ്ണത്തിനും കൊടുത്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലായില്ലല്ലോ. അല്ല കാര്യമായിട്ട് ഒന്നുമില്ല സെ, അത് അവിടെ ഒരു വാക്കില്ലെന്ന് പറയാമുണ്ട്. ഓ അങ്ങനെ, ഓക്കെ ഓക്കെ, ബാക്കിയെല്ലാം ഉണ്ടല്ലോ കൃത്യമായിട്ട്. ഓക്കെ എഴുതാൻ പറ്റുമല്ലോ. അപ്പൊ എല്ലാ മക്കളും നന്നായിട്ട് വായിക്കണേ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഹാപ്പി ക്രിസ്മസ്. Happy Christmas. Thank you. And Happy New Year. നീ കേറി അടിച്ചു അല്ലേ. ഓക്കെ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ എല്ലാവരും നന്നായിട്ട് ഹോംവർക്ക് ഒക്കെ ഈ സമയം ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ ഒന്ന് ഹോംവർക്ക് എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കണേ. ഇത് പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ എക്സാം ഉണ്ട്, ലക്ഷ്മി ബായുടെ ലെസൺ. ഓക്കെ ഓക്കെ ബൈ.